ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൽമിയ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വാനില സ്പോഞ്ച് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറുള്ള മൂന്ന് മുട്ട. അതിലേക്ക് ഇനി വാനില പൗഡറാണ് ഞാൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച ഒരു അര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഇത് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് നല്ല വൈറ്റ് കളറിലായി കിട്ടണമെങ്കിൽ നമ്മളെടുക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ ഒട്ടും നനവില്ലാതെ എടുക്കണം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ വേണമെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇതിലേക്കുള്ള മൈദ ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കേക്കിലേക്ക് ഒരു അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് മൂന്ന് തവണയായിട്ട് അരിച്ചിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പാച്ചില വെച്ചിട്ട് ഒരുപാടിട്ട് അങ്ങ് ഓവർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മുട്ട നന്നായിട്ട് പൊങ്ങി ബീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് താഴ്ന്നു പോകാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സാവധാനത്തിൽ കുറച്ച് ഫ്ലോറൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മൈദ അരിച്ച് ചേർത്തിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ വേണ്ടി വരില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ ബാറ്റർ ഒരുപാടങ്ങ് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പാല് ഇതിലേക്ക് ചേർത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, ബാക്കി അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉയരത്തിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ ബാറ്റർ ഉള്ളതുകൊണ്ട് ഈ ഒരു കേക്ക് 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ കേക്ക് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും വയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഒരു ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് ഷീറ്റ് ഒന്നിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിനി തണുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം, ബ്രൗൺ കളറിലുള്ളത്. ഞാനിപ്പോൾ ഇത് സൈഡൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല, അല്ലാതെ മൂന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
ഇനി ഈ കേക്ക് ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ചൂടുള്ള ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു കേക്ക് ഒന്ന് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പാരായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് തന്നെ ഉപയോഗിക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ മിക്സിയിൽ തയ്യാറാക്കുന്നതും അല്ലാതെ ഉള്ളതും ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളിൽ ഫില്ലിംഗ് കൊടുക്കുന്നതിനും മുകളിലായിട്ട് ആ സോസിലേക്കും ഞാൻ ചെറിയുടെ സിറപ്പും കൂടെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയും അല്ലെങ്കിൽ ആ ചെറി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സോസ് സിറപ്പ് പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ സിറപ്പ് പോലെ ആ ചെറിയുടെ ഒപ്പം തന്നെ സിറപ്പ് കിട്ടുന്നുണ്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഇതിലേക്ക് എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം മാക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രീമാണ്. വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും പാലിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ആ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാം, ചെറി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഷീറ്റ് ഒരു ടേപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു സോസ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആ ബാക്കി വന്നിട്ടുള്ള ആ ചെറിയും അതിൻ്റെ സിറപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ പാലിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിക്സും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സോസ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. കേക്ക് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഈ സോസ് ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഷീറ്റ് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പുറത്തേക്കൊക്കെ ലീക്ക് ആവാൻ തുടങ്ങും. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു.